But all love, we have the megastar stepping to the dance. നമസ്കാരം. ഒരു സിനിമയുടെ പ്രീ ലോഞ്ച് എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ ഒരുപക്ഷെ മലയാള സിനിമയിൽ ആദ്യമായിരിക്കും. ഇങ്ങനെ ഒരു ആശയം ഞങ്ങൾ വളരെ സംശയിച്ചാണ് ഇത് നടത്തുവാൻ തീരുമാനിച്ചത്. ഞങ്ങൾ വിചാരിക്കുന്നത്രയും ഇതുപോലെ ഒരു വലിയ മൈതാനത്ത് ആളുകൾ നിറയുമോ, ആളുകൾ വരുമോ എന്നുള്ള ഭയം എനിക്കും ഇത് സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ പരിപാടി ഈ സ്ഥലത്തേക്ക് കയറുമ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. നമ്മൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ ആളുകൾ, എത്രയോ ജനങ്ങൾ ഈ പരിപാടി കാണാൻ, ഇവിടെ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്, എനിക്കൊന്നും ഇത്രയും ആളുകൾ അങ്ങനെ ഒരു പരിപാടിക്കും വന്നിട്ടില്ലെന്ന് വളരെ വളരെ സന്തോഷമുണ്ട്. ഇതാണ് നിങ്ങൾക്കും മധുരരാജയിലുള്ള വിശ്വാസമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ സിനിമയെപ്പറ്റി ഒരുപാട് ഇപ്പൊ സിനിമയെപ്പറ്റിയൊക്കെ പറയുന്നതിന് എന്താ പറയുന്ന പരാമർശിക്കുന്നില്ല. സിനിമയെ കുറിച്ച് പറയണ്ട, മമ്മൂക്കൊക്കെ അല്ല, സിനിമയെ കുറിച്ച് കുറെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന് എന്താ പറയുക. തള്ള തള്ള അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സിനിമ നിങ്ങൾ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തള്ളുക. സിനിമയെപ്പറ്റി എല്ലാവരും വളരെ ആത്മാർത്ഥമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ, ഈ സിനിമയുടെ പിന്നിലും മുന്നിലും പ്രവർത്തിച്ച ഒത്തിരി ടെക്നീഷ്യന്മാർ, ഇവരെ എല്ലാവരുടെയും കഠിനാധ്വാനമാണ് ഈ സിനിമ. ഈ സിനിമ ഏകദേശം 130 ദിവസത്തോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ സിനിമയായിട്ട് തന്നെയാണ് ഈ സിനിമ എടുത്തത്. അത്രയും വലിയൊരു സിനിമയായിട്ടുണ്ട്. അതിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെല്ലാവരും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതുവരെ ഞങ്ങളുടെ സംവിധായകൻ റിലീസായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും സിനിമയൊന്ന് പുറത്തേക്ക് ഇറക്കിവിടാൻ, ഈ പെണ്ണിനെ ഇറക്കിവിടുന്ന പിതാവിൻ്റെ ടെൻഷനിൽ അവിടെ നിൽക്കുകയാണ്. സിനിമ അപ്ലോഡ് ചെയ്ത് ഓക്കെ ആകുന്നവരെ അദ്ദേഹം ചുരുക്കി പറഞ്ഞാൽ ഒരു പോളക്കണ്ണ് അടച്ചിട്ടില്ല. അത്രത്തോളം ആത്മാർത്ഥമായിട്ട് എല്ലാ ഞങ്ങൾക്കാർക്കും ഇവിടെ ഒരു പണി അവിടെയൊന്നും കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പോകാത്തത്. എല്ലാവർക്കും ഈ സിനിമ രാവിലെ 12-ാം തീയതി എത്ര മണിക്കാണ് ഒമ്പതരയ്ക്ക് 9 മണിക്ക് സിനിമ കാണാം. എല്ലാവരും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നു. കൂടുതലൊന്നും ഞാൻ പറഞ്ഞ പോലെ ഞാനൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ ഈ സിനിമയുടെ ഈ സഹായത്തിൽ, ഈ സിനിമയോട് സഹകരിച്ച എല്ലാവരും ഈ വേദിയിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ തെറ്റില്ല. എല്ലാ ടെക്നീഷ്യന്മാരും എല്ലാ നടീന്ദ്രന്മാരും ദയവ് ചെയ്ത് വേദിയിലേക്ക് വരും. മാസ്റ്റർ വാങ്ങ വാങ്ങ. പ്രീ ലോഞ്ചിങ്ങിൽ സിനിമയുടെ പ്രവർത്തകരെല്ലാം വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഷോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച മൊബൈൽ കിങ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉടമസ്ഥൻ ഫയസിന് സിനിമയുടെ ഒരു ടിക്കറ്റ് ഔപചാരികമായി കൊടുത്തുകൊണ്ടാണ് ഈ സിനിമയുടെ ഒഫീഷ്യൽ ലോഞ്ച്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം മമ്മൂക്കയിൽ നിന്നും ആദ്യ ടിക്കറ്റ് മൊബൈൽ കിങ്ങിന്റെ ഉടമസ്ഥൻ ഫയസ് ഏറ്റുവാങ്ങുകയാണ്. സിനിമയുടെ
താരങ്ങളും അണിയര പ്രവർത്തകരും ഒപ്പം നിൽക്കുന്ന ഈ വേദിയിൽ വെച്ച്. വളരെ നന്ദി, താങ്ക് യു. ഏതായാലും മധുരരാജയുടെ ഭരതരാജ നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്താകട്ടെ എന്ന് ഞങ്ങളും നിങ്ങളും ആഗ്രഹിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ഇവിടെ ഈ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ഞങ്ങളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. പ്രധാനമായിട്ടും ഈ മൊബൈൽ കിൻ്റെ ഫയാസ്, അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു രണ്ട് മൊബൈൽ ഷോപ്പ് വെച്ചിട്ടാണ് ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത്. എറണാകുളത്തുള്ള എല്ലാ മൊബൈൽ ഫോണും ഇപ്പോൾ അയാളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങിക്കാം പോരെ. പിന്നെ ഞങ്ങൾ ഇത്ര ആളുകളുണ്ട്, ഇവരാരും ഒരു പൈസക്ക് കുറച്ച് അഭിനയിച്ചിട്ടില്ല, ഒരു പൈസക്ക് കുറച്ച് ജോലിയും ചെയ്തിട്ടില്ല. എല്ലാവരും ഇരട്ടി 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 ജോലി ചെയ്തിട്ടുണ്ട്. നിങ്ങളത് തീർച്ചയായിട്ടും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ഫാൻസ് ഫാൻസ് എന്ന് ഞാൻ വാക്ക് ഉപയോഗിക്കാത്തത് അത് ഈ ഫാൻസ് അസോസിയേഷൻകാരാണെന്ന് വിചാരിക്കും. അല്ലാത്ത എല്ലാ സിനിമാ പ്രേക്ഷകരും, എല്ലാ സിനിമാ പ്രേമികളും, എല്ലാ സിനിമാ പ്രേമികളും, മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാ സിനിമാ പ്രേമികളും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണിത്. പിന്നെ ഇത് ഞങ്ങൾക്ക് കോടിക്ലബിലല്ല കയറേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കോടിക്ലബിൽ കയറണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. 335 കോടി ജനങ്ങളുടെ മനസ്സിലാണ് ഞങ്ങൾ കയറുന്നത്. ദേശം തെറ്റുണ്ട്, 3,35,00,000 ഉള്ളൂ. കുറച്ചുകൂടി പോയി, സോറി, തള്ളിയതല്ല. മലയാളി കേരളത്തിലെ എല്ലാ ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും മറ്റു ഭാഷക്കാരുടെയും മലയാളം മനസ്സിലാകുന്ന മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും മനസ്സിലാണ് ഞങ്ങൾ കയറേണ്ടത്. അത് കോടിക്കണക്കിന് എത്രയായാലും വിരോധമില്ല. നിങ്ങളെല്ലാവരും ഈ സിനിമയെ നെഞ്ചിലേറ്റുമെന്ന് ഞങ്ങൾ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും ഹൃദയംഗമമായ വിഷു ഈസ്റ്റർ ആശംസകൾ. നന്ദി. രാജ സ്ട്രോങ് ആണ്, രാജ ഇക ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്.